കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തുന്നവരെ ബൈക്ക് ടാക്സിയുടെ പേരിൽ വൻ സംഘം ചൂഷണം ചെയ്യുന്നു. 2-3 കിലോമീറ്റർ മാത്രം ദൂരത്തേക്ക് 100-200 രൂപയാണ് ഇവർ തട്ടിയെടുക്കുന്നത്. ചൂഷണം നടക്കുന്നതോ പോലീസ് സംഘത്തിന്റെ തൊട്ടടുത്തും. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ യാത്ര ചെയ്യാൻ ഗതിയില്ലാതെ നിൽക്കുന്നവരെയാണ് ഇവർ പിടികൂടുക. പ്രത്യേക ഏജന്റുമാർ ഇവരുടെ അടുത്തേക്ക് പതുക്കെ എത്തും. എങ്ങോട്ടാണെന്ന ചോദ്യവും കരാർ ഉറപ്പിക്കലും. മിനിമം ചാർജ് 50 രൂപയാണ്. ആവശ്യം പോലെ ബൈക്കുകളുമുണ്ട്. നഗരത്തിലെ ഒരു പ്രധാന സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാനെന്ന് പറഞ്ഞപ്പോൾ 150 രൂപ വേണമെന്ന്. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അത് 100 ആയി, പിന്നെ 50. ബൈക്ക് ടാക്സിയോ? എത്ര രൂപയാ? 50 റുപ്യ പറയോ. നമുക്ക് ബേബി മെമ്മോറിയൽ എത്ര രൂപയാവും? എത്ര ആളുണ്ട് ഇന്നിപ്പോ മൊത്തം? 25 ആൾക്കാർ കാണുന്നു. 25 ആൾക്കാരോ? ഞങ്ങള് സ്ഥിരം ഓടുന്നോ? അത് ശരി. അന്യസംസ്ഥാന തൊഴിലാളികളെ ചിലർ വട്ടം ചേർന്ന് പിടിക്കുന്നു. ഇവരിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന തുകയ്ക്ക് കൈയും കണക്കുമില്ല. നഗരത്തിലെവിടെയും ഈ കാഴ്ചകൾ സജീവം. അത്യാവശ്യ യാത്രക്കാരെ സഹായിക്കേണ്ട പോലീസ് വാഹനങ്ങളുടെ തൊട്ടടുത്താണ് ഈ ചൂഷണമെല്ലാം. പണിമുടക്ക് ദിവസം യാത്രക്കാരുടെ നിസ്സഹായത ചൂഷണം ചെയ്യുന്നവർ, സഹായിക്കേണ്ടവർ പണക്കൊതിയന്മാരാകുന്നു. ലിഫ്റ്റ് കൊടുക്കുന്നതിന് പകരം പണം തട്ടിപ്പറിക്കുന്നു. കോഴിക്കോട് നിന്നും ക്യാമറമാൻ പ്രശാന്ത് കുഞ്ചേരിക്കൊപ്പം ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.